മാവൂർ എളമരം റോഡിൽ കോഴിയുടെ അറവു മാലിന്യങ്ങൾ വ്യാപകമായി തള്ളുന്നത് കാരണം യാത്ര ചെയ്യാൻ കഴിയുന്നില്ലെന്ന പരാതി. ഗ്വാളിയോർ റയോൺസ് ഫാക്ടറി കോളനി ജംഗ്ഷൻ മുതൽ എളമരം പാലം വരെയുള്ള ഭാഗത്താണ് റോഡിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നത്. ഈ ഭാഗത്ത് കർശന പരിശോധനയും പോലീസ് പെട്രോളിങ്ങും നിരീക്ഷണവും ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാവൂർ എളമരം റോഡിലാണ് കോഴിയുടെ അറവു മാലിന്യങ്ങൾ വ്യാപകമായും തള്ളുന്നത് കാരണം യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയുള്ളത്. ഗ്വാളിയോർ റയോൺസ് ഫാക്ടറി കോളനി ജംഗ്ഷൻ മുതൽ എളമരം പാലം വരെയുള്ള ഭാഗത്താണ് റോഡിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നത്. ഇരുഭാഗത്തും ഗ്രാസിംഗ് ഫാക്ടറി കോമ്പൗണ്ടുള്ള ഈ ഭാഗം പൊതുവെ വിജനവും തെരുവുവിളക്കുകളില്ലാത്തതിനാൽ ഇരുട്ടുമൂടിയ അവസ്ഥയിലുമാണ്. പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടില്ലെന്ന ധൈര്യത്തിലാണ് അർദ്ധരാത്രിയിലും പുലർച്ചെയുമായി വാഹനത്തിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത്. പുലർച്ചെയും രാവിലെയും ഈ റോഡിൽ നിറയെ ഇവ ഭക്ഷിക്കാനെത്തുന്ന തെരുവ് നായ്ക്കളുടെയും ബഹളമാണ്. ഇത് കാരണം ഇരുചക്ര വാഹന യാത്രക്കാർക്കടക്കം ഇതുവഴി കടന്നുപോകാനും ഏറെ ഭയമാണ്. മാലിന്യം റോഡിന് നടുവിലേക്ക് വലിച്ചിടുകയും വാഹനങ്ങളുടെ ചക്രം കയറി റോഡിൽ വ്യാപിക്കുന്നതും കാരണം ഈ ഭാഗത്ത് ദുർഗന്ധവും അസഹനീയമാണ്. ദിവസങ്ങളോളം ഇത് റോഡിൽ തന്നെ പരന്നു കിടക്കുന്നത് നിത്യകാഴ്ചയുമാണ്. ഇപ്പം ഞങ്ങൾക്ക് ഈ വേസ്റ്റ് മാലിന്യങ്ങൾ ഇവിടെയൊക്കെ കോഴി വേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ വഴിയരികിൽ തള്ളിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ രാത്രി സമയങ്ങളിലൊക്കെ വരുന്ന സമയത്ത് തെരുവുനായ്ക്കൾ ഇറങ്ങിയിട്ട് ബൈക്കിന് നേരെ ഓടുകയാണ്. രണ്ടു മൂന്ന് പ്രാവശ്യം ഞാനിങ്ങനെ ഫേസ് ചെയ്തൊരു മനുഷ്യനാണ്. കാരണം രാത്രി സമയങ്ങളിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളെ നേരെ വണ്ടിക്ക് നേരെ കുറുകെ ചാടുക, നേരെ നമ്മളെ കടിക്കാൻ രീതിയിൽ വരിക. ഞങ്ങൾ പകരം സമയത്ത് നോക്കുമ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേസ്റ്റ് കഴിക്കാനായിട്ട് ഇവര് നായ്ക്കൾ ഇങ്ങനെ കൂടി ഇറങ്ങി. മാലിന്യം തള്ളുന്നതിനെതിരെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മാവൂർ പോലീസിൽ ഇതിനോടകം പരാതി നൽകിയിരുന്നു. ഇതനുസരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ വാഹന ഉടമയെ വിളിച്ച് താക്കീത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മാലിന്യം തള്ളുന്നതിന് ഇപ്പോഴും ശമനമുണ്ടായിട്ടില്ല. ഈ ഭാഗത്ത് കർശന പരിശോധനയും പോലീസ് പാട്രോളിങ്ങും ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മാവൂർ.